ഒരുപാട് കാത്തിരുന്ന് കിട്ടിയൊരു ഫോട്ടോയാണ് അവാർഡ് കിട്ടിയത്. വേഴാമ്പൽ ദൂരെ മരത്തിലിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് നമ്മുടെ നേരെ പറന്നു വന്നു. ഒരു പ്രാവശ്യം ആന ആക്രമിക്കാൻ വന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ഡോക്ടർ കൂടിയായ ദുബൈയിലെ നൌഷാദ് അലിയാണ് എന്റെ കൂടെ ഉള്ളത്. ഹായ് ഡോക്ടർ. ഹായ്. ഇത്രയും വലിയൊരു സ്റ്റേറ്റ് അവാർഡാണ് തേടി വന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടുത്തെ ദുബൈത്തെ ഒരു വൈൽഡ് ലൈഫ് ജീവിതം എങ്ങനെയാണ്? നാട്ടിലെ പോലെ കോമൺ അല്ലെങ്കിലും ഇവിടെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, പക്ഷെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നാട്ടിലത്തെ പോലെ ഈ പച്ചപ്പ് ഹരിതാവൊന്നുമില്ല. ഇല്ല, നാട്ടിലെ പോലെ പച്ചപ്പ് ഹരിതാവ് ഇല്ല, പക്ഷെ മരുഭൂമിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. എന്നിരുന്നാലും തേടി കണ്ടുപിടിച്ചു. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ വനങ്ങളും കാടും അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് അല്ല ദുബൈത്തെ ആംബിയൻസ്, അതെങ്ങനെയാണ്? അല്ല, ഫ്രെയിംസ് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നാട്ടിലെപ്പോഴും നമുക്ക് വളരെ ഗ്രീനറി ആയിരിക്കും, പക്ഷേ ഇവിടെ ഉണ്ട് ഗ്രീനറി ഉണ്ട്, എന്നിരുന്നാലും കുറച്ച് ബോറിങ് ഗ്രീനറിയാണ്. പക്ഷെ അതിലൊരു സൗന്ദര്യമുണ്ട്. യെസ്, അതിലൊരു സൗന്ദര്യമുണ്ട്. ഈ എപ്പോഴും എത്ര വർഷമായി ദുബായിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അൽനൂർ പോളിക്ലിനിക്കിലാണ്, റാഷിദിയിലുള്ള. ഇപ്പോൾ 5 years, മോർ ദാൻ 5 years ആയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒഴിവു ദിവസങ്ങളിലെല്ലാം അൽഖുദ്ര ഇതുപോലുള്ള ഏരിയയിലേക്ക് ഇറങ്ങും. മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? രസകരമായതും നിരാശയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വരുന്ന ചില പക്ഷികളുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ പക്ഷി ഇവിടെ മരുഭൂമിയിൽ കാണുന്ന ചില മൂങ്ങകളുണ്ട്. നമ്മൾ ഒരുവിധം ഈ ഏരിയയിലൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. രസകരമായ സംഭവങ്ങൾ, മസായിമാരിൽ നിന്ന് ആന കുത്താൻ വന്നതൊക്കെ രസകരമായ സംഭവങ്ങളാണ്, പക്ഷെ ഓർക്കുമ്പോൾ രസകരമാണ്, പക്ഷെ ഡേഞ്ചറസ് ആയിരുന്നു. വൈൽഡ് ലൈഫിൽ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അനിമലാണ് എലഫൻസ്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് മസായിമാരിൽ നിന്ന് ബേബി എലഫൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഞങ്ങളുടെ മസായിമാരിൽ നിന്ന് ഞങ്ങളുടെ കാറിന് ആന ആക്രമിക്കാൻ വന്നു, വളരെ ക്ലോസ് റേഞ്ചിലെത്തി, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ നാട്ടിൽ ഏതൊക്കെ സമയങ്ങളിലാണ് നാട്ടിൽ പോയിട്ട് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതും ഏത് ഫോട്ടോക്കാണ് അവാർഡ് കിട്ടിയത്? ഇല്ല, മിക്കവാറും വെക്കേഷൻസിനാണ് പോവാറ്. ഇപ്പോൾ ലാസ്റ്റ് വെക്കേഷന് പോയപ്പോൾ നെല്ലിയമ്പതി നിന്ന് എടുത്ത ഫോട്ടോസിനാണ് അവാർഡ് കിട്ടിയത്. നെല്ലിയമ്പതി നിന്ന് എടുത്തൊരു വേഴാമ്പലിൻ്റെ ഫോട്ടോയിനാണ് അവാർഡ് കിട്ടിയത്. ഈ ജോലി തിരക്കിനിടയിൽ എപ്പോഴാണ് നാട്ടിൽ പോയതും ഈ ഫോട്ടോ എടുത്തതും അത് അവാർഡിന് അപേക്ഷിച്ചതൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു അവാർഡിന് സെൻഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ ബിഗിനറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ മേടിച്ച് അങ്ങനെ ഫോട്ടോഗ്രാഫി തുടങ്ങിയതാണ്. പിന്നീട് എങ്ങനെയോ എപ്പോഴോ വൈൽഡ് ലൈഫിലേക്ക് എത്തി. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയൊരു ഫോട്ടോയാണ് അവാർഡ് കിട്ടിയത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷോബി, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു വേഴാമ്പലിന് വെയിറ്റ് ചെയ്ത് നിയർലി ഒരു 2.5 hours വെയിറ്റ് ചെയ്തിരുന്നു. വേഴാമ്പൽ ദൂരെ മരത്തിലിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് നമ്മുടെ നേരെ പറന്നു വന്നു. അതിലെടുത്ത ഷോർട്സിൽ ഒരു ഷോട്ടിനാണ് അവാർഡ് കിട്ടിയത്. അത് ഒരുപാടൊരു വെയിറ്റിംഗ് ഗെയിമായിരുന്നു. ഈ ക്ഷമ എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീൻ്റെ പ്രശ്നം. കാരണം എത്ര സമയം കാത്തിരുന്നാലാണ് ഒരു മനോഹരമായ ഒരു പിക്ചർ, ഒരു ഫ്രെയിം നമുക്ക് കിട്ടുക എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു ക്ഷമയെ എങ്ങനെയാണ് കാണുന്നത്? തുടക്കത്തിൽ ഒട്ടും ക്ഷമയില്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ വൈഫ് പറയും നിനക്ക് ഭയങ്കര ക്ഷമയാണെന്ന്. കാരണം ഞാൻ ഒരു വീടിനെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഞങ്ങളിരിക്കും. ഇതും ഈ വേഴാമ്പലിൻ്റെ ഫോട്ടോയും അതുപോലെ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിയൊരു ഫോട്ടോയാണ്. ആദ്യമായിട്ടാണ് ഞാൻ വേഴാമ്പലിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ഫോട്ടോസിന് തന്നെ അവാർഡ് കിട്ടി. പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ പോകുന്നു? പ്രൊഫഷണൽ ലൈഫ് കുറച്ചുകൂടെ സ്ട്രെസ്ഫുള്ളാണ്. ആ സ്ട്രെസ് റിലീവ് ആകുന്നത് ശരിക്കും ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. ഈ ഫോട്ടോഗ്രാഫി തന്നെ വേറെ ഏതൊക്കെ സെക്ഷനിലാണ് ഇൻട്രസ്റ്റ്? ഫുഡ് ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫ് നല്ലൊരു കുക്കാണ്. അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു കുക്കിംഗ് പേജുണ്ട്. വ്ളോഗറാണോ? വ്ളോഗറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഫുഡ് ഫോട്ടോഗ്രാഫി കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാളെ നാഷണൽ അവാർഡ് കിട്ടട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.